ഇനി റീൽസ് ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ പണി വരുന്ന വഴി അറിയില്ല. അവസാനം റീൽസോളികൾക്കും പണി കിട്ടിത്തുടങ്ങി. കർണാടകയിൽ ആശുപത്രിക്കുള്ളിൽ വെച്ച് റീൽ ഷൂട്ട് ചെയ്ത സംഭവത്തിൽ 38 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി വന്നത്. ഗഡാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആശുപത്രി മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചത്. ആശുപത്രി നിയമങ്ങൾ ലംഘിച്ചതിന് വിദ്യാർത്ഥികളുടെ ഹൗസ് സർജൻസി ചെയ്യേണ്ട കാലയളവ് 10 ദിവസം കൂടി ദീർഘിപ്പിച്ചതായിട്ടാണ് മാനേജ്മെന്റ് അറിയിച്ചത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ നടപടി ഗുരുതരമായ തെറ്റാണെന്ന് GIMS ഡയറക്ടർ ഡോക്ടർ ബസവരാജ് ബൊമ്മനഹള്ളി വ്യക്തമാക്കി. ശനിയാഴ്ചയാണ് റീലുകളെ കുറിച്ച് അറിഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ വെച്ച് റീലുകൾ ഷൂട്ട് ചെയ്യാമായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികളായ അവർ രോഗികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു. റീൽ ചിത്രീകരണത്തിന് ഒരു അനുമതിയും നൽകിയിട്ടില്ല. വിവരം അറിഞ്ഞ ഉടൻ തന്നെ വീഡിയോ ചിത്രീകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു വരുത്തി റീൽ ഷൂട്ടിങ്ങിന് ആശുപത്രി പരിസരം ഉപയോഗിച്ചത് വലിയ കുറ്റമാണെന്ന് അറിയിച്ചെന്നും ഡോക്ടർ ബസവരാജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് റീൽ ഇറ്റ് ഫീൽ ഇറ്റ് എന്ന പേരിൽ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ റീൽ പോസ്റ്റ് ചെയ്തത്. ജനപ്രിയ ഹിന്ദി, കന്നഡ, തെലുങ്ക് സിനിമാ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്യുന്നതുൾപ്പെടെ നിരവധി റീലുകളും ഇവർ ചിത്രീകരിച്ചിരുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആശുപത്രി പരിസരവും ലാബും ഓപ്പറേഷൻ തിയേറ്ററും റീൽ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചിത്രദുർഗ സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രതിശ്രുത വധുവിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തിയ ഡോക്ടർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഡോക്ടറായ അഭിഷേകിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടൂറാവു ഉത്തരവിടുകയായിരുന്നു. ഡോക്ടർമാരിൽ നിന്നുള്ള ഇത്തരം അച്ചടക്കമില്ലായ്മ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു. സർക്കാർ ആശുപത്രികളിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഡോക്ടർമാർക്കും ജീവനക്കാർക്കും കരാർ ജീവനക്കാരും സർക്കാർ സർവീസ് ചട്ടങ്ങൾക്കനുസൃതമായി ചുമതലകൾ നിർവഹിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നടപടി. ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വീഡിയോകളും പുറത്തു വന്നത്.